സുരക്ഷിതരാക്കാനുള്ള നടപടിക്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്താനാകാതെ കുടുങ്ങി നിരവധി പേരുണ്ട്. പ്രത്യേക ട്രെയിൻ സർവീസ് എന്ന ആവശ്യം നടപ്പാക്കാത്തതാണ് ദുരിതം വർദ്ധിപ്പിക്കുന്നത്. ഗർഭിണികളും അസുഖബാധിതരും ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. എൻ്റെ പേര് നിഷ, ഞാൻ ബോംബെയിൽ ഡോംബിവലിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് 3 മാസമായിട്ട് ജോലിയില്ല. ഞങ്ങൾ ഇതുവരെ റെൻ്റ് 3 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ആകപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഭക്ഷണത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് സന്നദ്ധ സംഘടനകളൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. എൻ്റെ വയറ്റിൽ ഹെർണിയുണ്ട്, അതെനിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. എനിക്ക് 6 മാസമായ ഒരു പൊടി കുഞ്ഞുണ്ട്. അപ്പോൾ ഈ ഹെർണിയയുടെ പ്രോബ്ലം എന്തേലും ഭയങ്കരമായിട്ട് വല്ല ബേസ്റ്റോ വല്ലതും ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തോ ചെയ്യും? എൻ്റെ ഹെർണിയയുടെ അത് വീർത്ത് വീർത്ത് വരുക, ഡെയിലി എൻ്റെ വയറ് വീർത്ത് വീർത്ത് വരികയാണ്. അതുപോലെ എൻ്റെ മോന്, മൂത്ത മോന് ആസ്മാറ്റിക്കാണ്. അവൻ ഡെയിലി 2 നേരം ഇൻഹേലർ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇൻഹേലർ തീർന്നിട്ട് 2 ആഴ്ചയിലേറെയായി, അതൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഇൻഹേലർ ഒത്തിരി എടുത്ത് അന്വേഷിച്ചിട്ട് ഇവിടെ കിട്ടുന്നില്ല. ഞാൻ പല സംഘടനകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അത് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരാനുള്ള ദയവുണ്ടായി ഗവൺമെൻറ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിക്കണം പ്ലീസ്. ഡൽഹിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റിസൈനേഷൻ സ്റ്റാഫ്മാരാണ്. ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ 30 സ്റ്റാഫ്മാർ ഹോസ്റ്റലിലായിട്ടും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ടും താമസിക്കുന്നവരുണ്ട്. ഇതേപോലെ റിസൈൻ വെച്ചവർ ഞങ്ങൾ ലോക്ക്ഡൗൺ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. ഞങ്ങൾ പല പ്രാവശ്യമായി കേരളത്തിലോട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പലരെയും പല ഹെൽപ്പ് ലൈൻ നമ്പറുകളിലെല്ലാം ഞങ്ങൾ വിളിച്ചിരുന്നു, പക്ഷേ അവിടെ നിന്നൊന്നും ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും പറയുന്നത് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ്. ഞങ്ങൾ ഒത്തിരി പേർക്ക് ഒത്തിരി മെയിലുകൾ അയച്ചു, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു റിപ്ലൈ ആയിട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ബസ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ചിലവ് നമ്മൾ സ്വന്തമായിട്ട് വായിക്കണം. ഏകദേശം 3 ലക്ഷത്തോളം രൂപയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ആളുകൾ ചോദിക്കുന്നത്. റിസൈൻ വെച്ചത് ആരും മനഃപൂർവ്വം കൊറോണ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ റിസൈൻ ചെയ്തത്. റിസൈൻ ചെയ്തത് ഞങ്ങൾ നോർമലി റിസൈൻ ചെയ്തതാണ്. ആ സമയത്ത് ലോക്ക്ഡൗണോ അല്ലെങ്കിൽ കൊറോണ ഇത്രയ്ക്ക് വ്യാപകമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി ഞങ്ങൾ കണ്ടിന്യൂസ് വേറെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ റിസൈൻ ചെയ്തത്. കേരളത്തിൽ ഇവിടെയുള്ള കുറേ ആൾക്കാരോട് ഞങ്ങൾ ബന്ധപ്പെട്ട് കുറേ മന്ത്രിമാരെ ഞങ്ങൾ വിളിച്ചു, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ PA സംസാരിക്കുന്നു, ചില മന്ത്രിമാർ തന്നെ ഞങ്ങളോട് സംസാരിച്ചു, പക്ഷെ അവരാരും ഒരു കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഞങ്ങൾക്ക് പറയുന്നില്ല. അവർ പറയുന്നത് നോക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ 2 ഡേയ്സ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 4 ഡേയ്സ് വെയിറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ 2 മാസത്തോളമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ മുംബൈയിൽ താനെ സിറ്റിയിൽ ഗൺസോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ നാട്ടിൽ നിന്ന് മുംബൈക്ക് വരാനാണെന്ന് വെച്ചാൽ ഞാൻ ജോലി അന്വേഷിച്ചാണ് ഞാൻ മുംബൈയിലൂടെ എത്തിപ്പെട്ടത്. ഇവിടെ എത്തിപ്പെട്ടപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി. ജോലിയില്ല, കയ്യിൽ പൈസയില്ല, ഭക്ഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസം തള്ളി നിൽക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ്. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം അങ്ങനെയാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 13,000, 14,000 മുകളോട് ഒരേ ദിവസം 1,000, 980 ഓരോ കേസ് വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം. ഇതിപ്പോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് എന്തും സംഭവിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ നാട്ടിൽ പോകാനാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഗവൺമെന്റ് ഒരു റൂൾ വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വണ്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റെന്റ് വിളിച്ച് നാട്ടിലോട്ട് പോകും. അതിനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രൊസീജിയർ ഉണ്ട്. പേപ്പർ പാസ് ഒരു വണ്ടിക്ക് ഒരാൾ വിളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 240,000, 3 ലക്ഷം ഒക്കെയുള്ള ഒരു റേറ്റ് പറയും. ഇത് സാധാരണക്കാർക്ക് ഒട്ടും പറ്റത്തില്ല. പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങൾ കൽക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു കോവിഡ് പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 26-ാം തീയതി വന്നു പേഷ്യൻറ്റ് അഡ്മിഷനായി. പേഷ്യൻറ്റ് ശ്വാസം മുട്ടലായിട്ട് വന്നതാണ്. പേഷ്യൻറ്റ് വന്ന് 5-ാമത്തെ ദിവസം പേഷ്യൻറ്റ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു, കോവിഡ് പോസിറ്റീവാണ്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർക്കും ഇപ്പോൾ റിസൾട്ട് പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ആയതിന് ശേഷം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഗവൺമെൻറ് ഇതിങ്ങനെ ഒരു റൂളില്ല, പ്രൈവറ്റ് ആശുപത്രികളിൽ രോഗികളെ വെക്കാനുള്ള റൈറ്റ്സ് ഇല്ലയെന്നും പറഞ്ഞ് ഞങ്ങളെ ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞങ്ങളെ സിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അവിടെ ചികിത്സ ആദ്യത്തെ ദിവസം വളരെ പ്രയാസമായിരുന്നു. തലവേദന ഉണ്ടായിട്ടും 3 മണിക്കൂറോളം മരുന്ന് ചോദിച്ചതിന് ശേഷമാണ് അവർ ഞങ്ങൾക്ക് മരുന്ന് കൊടുത്ത് കിട്ടിയിരുന്നതെന്ന് സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. ഇന്നലെ അതിന് ശേഷം മുതൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള ആ സിസ്റ്റർ ഫാമിലി ഇവിടെ സെറ്റിലാണ്. അവരുടെ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞും അമ്മയും ഇവിടെ തന്നെയുണ്ട്.
ഞങ്ങൾ നാല് പേര് അഞ്ച് പേര് അവരുടെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ അഞ്ച് പേരുടെ ടെസ്റ്റ് ഇപ്പം ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടെസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആകുകയാണെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ദയവായി അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം. ഞാൻ പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇവിടെ ഏകദേശം 140 വരുന്ന മലയാളി വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. നമ്മൾ ഏകദേശം 1.5 കേരള ഗവൺമെൻറ്റും മറ്റുള്ള ഹയർ ഒഫീഷ്യൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ടും നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചിട്ടില്ല. അവർ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെയായിട്ടും ഒരു അനുമതിയും നൽകിയിട്ടില്ല എന്നാണ്. കേരളത്തിലെ നോഡൽ ഓഫീസറെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പഞ്ചാബിൽ ഏകദേശം 700 പേരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിനിമം 1000 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ട്രെയിൻ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 700 പേരും 1000 പേരുടെ ടിക്കറ്റ് ചാർജ് വഹിച്ചോളാം എന്ന് അവരെ അറിയിച്ചിരുന്നു. പഞ്ചാബിലെ കേരള ഹൗസ് അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരു പ്രൈവറ്റ് വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തരാം എന്നാണ്. പക്ഷേ ഒരാൾക്ക് 10,000 വീതം നൽകണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ വഹിക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ദയവായി ഞങ്ങളെ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്.